നമസ്കാരം. ഐ പി എൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ടീമുകളുടെ എണ്ണം മൂന്നായി ചുരുങ്ങിയിരിക്കുന്നു. നേരത്തെ ആദ്യ പ്ലേ ഓഫ് മത്സരത്തിൽ ക്വാളിഫയറിൽ ജയിച്ച് മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ അതിനുള്ള യോഗ്യത ഉറപ്പാക്കിയിരുന്നു. ഇന്നലെ എലിമിനേറ്റർ മത്സരത്തിൽ ആർ സി ബിയെ തകർത്ത് ഹൈദരാബാദും തങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് കപ്പിനുള്ള യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചു. പക്ഷേ അത് കൂടുതൽ വ്യക്തമാകാൻ നാളെ ഡൽഹിയോടുകൂടി ജയിക്കേണ്ടതുണ്ട്. മുംബൈ ഇന്ത്യൻസിന് പുറമെ ഡൽഹി ക്യാപിറ്റൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ മൂന്ന് ടീമുകൾക്കാണ് കപ്പ് നേടാനുള്ള അവസരമുള്ളത്. ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് എത്തിക്കഴിഞ്ഞു. ആരായിരിക്കും 10-ാം തീയതി ദുബായിൽ മുംബൈ ഇന്ത്യൻസിനെ എതിരിടാൻ എത്തുക എന്നത് നാളെ നടക്കുന്ന ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഫലത്തോടുകൂടി വ്യക്തമാകും. എന്തായാലും ഇന്നലെ വളരെ ആവേശകരമായ ഒരു മത്സരത്തിൽ, വലിയ സ്കോറൊന്നും ഉയർത്തിയിട്ടില്ലെങ്കിൽ കൂടി മത്സരത്തിനൊരു ആവേശമുണ്ടായി. വിരാട് കോഹ്ലിയുടെ ആർ സി ബിയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് ഡേവിഡ് വാർണർ നയിച്ച ഹൈദരാബാദ് സൺറൈസേഴ്സ് തങ്ങളുടെ ക്വാളിഫയറിനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. ആ ക്വാളിഫയർ മത്സരം കൂടി ജയിച്ചാൽ അവർക്ക് ഫൈനലിൽ എത്താൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം. യോഗ്യതാ റൗണ്ടുകളിലെല്ലാം, ആദ്യ മത്സരങ്ങളിലെല്ലാം തോറ്റ് പിറകിൽ പോയ ഹൈദരാബാദ് പിന്നീട് അങ്ങോട്ട് ഫോം കണ്ടെത്തുകയായിരുന്നു. പക്ഷെ ഇന്നലെ ഉള്ള ജയം, ഇന്നലെ അവർക്കുണ്ടായ ജയം, അതിനെ അവർ കടപ്പെട്ടിരിക്കുന്നത് 2 കളിക്കാരോടാണ്. ന്യൂസിലാൻഡിൻ്റെ അവരുടെ ഇന്ധനത്തെ നട്ടെല്ലായി മാറിയ കെയ്ൻ വില്യംസൺ, അതുപോലെ തന്നെ അവരുടെ ബൗളർ ജെയ്സൺ ഹോൾഡർ. ഹോൾഡറും വില്യംസണും ചേർന്നാണ് കൈവിട്ട മത്സരം നേടിക്കൊടുത്തത്. വില്യംസൺ പാറ പോലെ ഉറച്ച് വളരെ ജാഗ്രതയോടുകൂടി പന്തുകളെ തിരഞ്ഞെടുത്ത് കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലത്തെ മത്സരം തീർച്ചയായും ആർ സി ബിക്കുള്ളതായിരുന്നു. കൂടെ ചേർന്ന ഹോൾഡർ ആവട്ടെ, അദ്ദേഹവും രണ്ടുപേരും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം അവർ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഓരോ സമയത്തും തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നത്, അത് നമുക്ക് ഫീൽഡിൽ കാണാമായിരുന്നു. എന്തായാലും അവരുടെ തന്ത്രം, അവരുടെ കരുനീക്കങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയുള്ള, ജയിക്കാൻ എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു നിലപാട് ബാറ്റിങ്ങിൽ അവർ കൈക്കൊണ്ടു എന്നത് തന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമായത്. അല്ലെങ്കിൽ ഇന്നലത്തെ മത്സരം അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. കാരണം വാർണർ അടക്കമുള്ളവർ കാര്യമായ സംഭാവനയൊന്നും നൽകാതെയാണ് ശക്തമായ ആർ സി ബിയുടെ ബൗളിങ്ങിന് മുന്നിൽ പതറി പുറത്തായത്. 4-ാം വിക്കറ്റ് കൂട്ടുകെട്ട് കൂട്ടിച്ചേർത്തത് ഏതാണ്ട് 65 റൺസാണ്. ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റിന് 67 എന്ന ദയനീയമായ സ്ഥിതിയിൽ നിന്ന് വളരെ ശക്തമായ ബൗളിംഗ് അറ്റാക്കിനെ നേരിട്ടുകൊണ്ട് പലപ്പോഴും കൈവിട്ടു പോയി എന്നൊരു ചിത്രം തന്നെ ഉണ്ടായിരുന്നു. ആർ സി ബി ജയിക്കാൻ വളരെ സാധ്യത അവസാന ഓവറുകളിലെല്ലാം ഉണ്ടായിരുന്നു. 17-ഉം 16-ഉം ഓവറിലൊക്കെ അത്തരമൊരു സാധ്യതയാണ് നിലനിന്നിരുന്നത്. എന്തായാലും അതിന് അവസരം കൊടുക്കാതെ ആ വിജയം ഹൈദരാബാദിൽ നേടിക്കൊടുത്തതിന് തീർച്ചയായും ഇന്നലെ അഭിനന്ദിക്കേണ്ടത്, കൈയ്യടി നൽകേണ്ടത് ന്യൂസിലാൻഡിൻ്റെ താരം കെയ്ൻ വില്യംസൺ. അദ്ദേഹം 50 റൺസ് എടുക്കുന്നു 44 ബോളിൽ നിന്ന്. അതുപോലെ തന്നെ ജെയ്സൺ ഹോൾഡർ, അദ്ദേഹം ഇന്നലെ വിക്കറ്റ് കൊയ്ത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. 24 റൺസാണ് അദ്ദേഹം ഇന്നലെ വഴങ്ങിയത്, 3 വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഹോൾഡറുടെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. വമ്പന്മാരെ എല്ലാം തന്നെ കൂടാരം കയറ്റിയത് ഹോൾഡറാണ്. ഹോൾഡർക്കും തീർച്ചയായും വില്യംസിനൊപ്പം തന്നെ ഹോൾഡർക്കും ഇന്നലത്തെ വിജയം സമ്മാനിക്കേണ്ടതുണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി 131 റൺസാണ് എടുത്തത്. 132 റൺസ് വിജയിക്കാൻ നൽകിയാണ് ആ ടാർഗറ്റാണ് മുന്നോട്ട് വെച്ചത് ഹൈദരാബാദിന് മുമ്പിൽ. അതിനു മുമ്പേ ആർ സി ബിയുടെ ബാറ്റിംഗ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വളരെ നിർണായകമായ മത്സരത്തിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഓപ്പണിംഗ് ഏറ്റെടുക്കുന്നു. അദ്ദേഹവും പടിക്കലും ഓപ്പൺ ചെയ്യുന്നു. വലിയൊരു സ്കോറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉറച്ച തീരുമാനമായിരുന്നു കോഹ്ലിയുടേത്. പക്ഷേ വിരാട് കോഹ്ലിയുടെ നീക്കങ്ങൾ പാളി, അദ്ദേഹത്തിന് കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. 6 റൺസ് മാത്രമാണ് വിരാട് കോഹ്ലിയുടെ സംഭാവന. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഫോമായ മലയാളി താരം ദേവദത്ത് പടിക്കലിനും ഇന്നലെ
പഠിക്കലും ഒരു ഒരു കണക്കിൽ പറഞ്ഞാൽ പഠിക്ക് പുറത്താവുകയായിരുന്നു. 100 റൺസാണ് പഠിക്കലിൻ്റെ സംഭാവന. പഠിക്കൽ വീണത്, കോഹ്ലി കഴിഞ്ഞ മത്സരങ്ങളിൽ പല മത്സരങ്ങളിൽ ഫോമിലായിരുന്നില്ല, പക്ഷേ പഠിക്കൽ 50-നടുത്തെല്ലാം സംഭാവന, 50-ന് പുറത്തും 50-നടുത്തുമെല്ലാം സംഭാവന ഉണ്ടായിരുന്നു. പഠിക്കലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സംഭാവനയും ഇല്ലാതെ പോയത് തന്നെയാണ് സ്കോറ് 130-ലേക്ക് 130-ഓളം വരുന്ന അത്രയും ടോട്ടലിലേക്ക് ഒതുങ്ങിയത്. എന്തായാലും ഡിവിലിയേഴ്സ് അദ്ദേഹം മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 56 റൺസ് എടുക്കുന്നു. ഫിഞ്ച് 32 റൺസ്, സിറാജ് 10 റൺസ്. അങ്ങനെ ടോട്ടൽ 131, 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 131. ഹോൾഡറുടെ നേരത്തെ ഞാൻ പറഞ്ഞു, ഹോൾഡറുടെ 3 വിക്കറ്റ് കൊയ്ത്തു തന്നെയാണ് സത്യത്തിൽ RCB നടുപൊടിച്ചത്. കൂടെ നടരാജൻ 2 വിക്കറ്റ് എടുത്തു, ഈ നദീമും 1 വിക്കറ്റ് എടുത്തു. ഹോൾഡറും നടരാജനും നദീമും ചേർന്ന് RCB തകർക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ വളരെ ദയനീയമായ സ്കോറിലേക്ക് ഒതുങ്ങിപ്പോകുമെന്ന് സംശയിച്ചു RCB. തുടരെ തുടരെ വിക്കറ്റ് വീഴുകയും കാര്യമായ ഒരു സ്കോറിങ് വളരെ മന്ദഗതിയിലേക്ക് നീങ്ങി. സ്കോറിങ് ഡിവിലിയേഴ്സിൻ്റെ ഒരു ശ്രമം ഇല്ലായിരുന്നെങ്കിൽ സ്കോറ് 100-ന് അടുത്ത് അടുത്തേക്കൊക്കെ ഒതുങ്ങുമായിരുന്നു. എന്തായാലും മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഹൈദരാബാദിന് അവർക്കും കാര്യങ്ങൾ ആദ്യം കൈവിട്ടു പോകുന്നൊരവസ്ഥയെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡേവിഡ് വാർണർക്ക് കാര്യമായ സംഭാവന നൽകാൻ കഴിയുന്നില്ല. ഡേവിഡ് വാർണർ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം വാർണർ നന്നായി പ്രകടനം പുറത്തെടുത്തിരുന്നു, പക്ഷേ ഈ മത്സരം സാധിച്ചില്ല. മാത്രമല്ല അവരുടെ ഓപ്പണിങ് കഴിഞ്ഞ മത്സരങ്ങളിൽ അവരുടെ ഓപ്പണിങ്ങിൽ വന്നത് വൃദ്ധിമാൻ സാഹയായിരുന്നു. സാഹ പരിക്ക് മൂലം കളിച്ചില്ല, പകരം എത്തിയത് ഗോസ്വാമിയായിരുന്നു. ഗോസ്വാമി വളരെ പെട്ടുതന്നെ മടങ്ങി. അദ്ദേഹം ഡക്കായിരുന്നു കാര്യമായ സ്കോറിങ്, ഒന്നും സാധ്യമാകാതെ. ഗാർഗിന് പ്രിയം ഗാർഗും അതുപോലെ തന്നെ കാര്യമായ സ്കോറിങ് ഉണ്ടായില്ല. മനീഷ് പാണ്ഡെയാണ് തിളങ്ങിയതെന്ന് വേണം പറയാൻ. കാരണം ചെറിയൊരു ടാർജറ്റിനാണ് ചേസ് ചെയ്യുന്നത്. 21 റൺസ് എടുത്തു 24 ബോളിൽ നിന്ന്. വാർണർ 17 ബോളിൽ നിന്ന് 17 റൺസ് എടുത്തു. ഇതെല്ലാം അവർ ചേസ് ചെയ്യുന്ന ടാർജറ്റ് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. എങ്കിലും പുറത്താകാതെ 4 വിക്കറ്റ് വീണപ്പോൾ 67 റൺസ് എന്ന രീതിയിൽ പരിങ്ങിയിരുന്ന ടീമിനെ സത്യത്തിൽ വില്യംസൺ തന്നെയാണ്, കെയ്ൻ വില്യംസൺ, ന്യൂസിലാൻഡ് താരം വില്യംസൺ തന്നെയാണ് ടീമിനെ നാളത്തെ ക്വാളിഫൈ മത്സരത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് വേണം പറയാൻ. അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടിയുള്ള ബാറ്റിംഗ് നടത്തി. കൂടെ ഹോൾഡറും ചേർന്നു. ഹോൾഡർ ഒരിക്കലും ഒരുപക്ഷെ ഹോൾഡർ ഭാഗത്ത് പ്രതീക്ഷിക്കാത്ത ബാറ്റിംഗ് ആണ് കണ്ടത്. പക്വതയാർന്ന ബാറ്റിംഗ് ഉണ്ടായി. ചില ലൈഫെല്ലാം കിട്ടിയെങ്കിൽ കൂടി അതിനെല്ലാം മറികടന്ന് അവസരത്തിനൊത്ത് ഉയർന്ന് അവസാനം ഓവറിൽ 9 റൺസ് വേണ്ട സമയത്ത് ഹോൾഡർ പറത്തിയ 2 ഫോറുകൾ, ആ ഫോറുകൾ തന്നെയാണ് അതിൻ്റെ ആ വിജയത്തിന് ഏറെ തിളക്കം നൽകുന്നത്. എന്തായാലും അർഹിച്ച ഒരു വിജയം ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നു. വേണ്ട രീതിയിൽ ഫോം കണ്ടെത്താൻ കഴിയാതെ, നിർണായക മത്സരത്തിൽ അതിനൊത്ത് ഉയരാൻ കഴിയാതെ വിരാട് കോഹ്ലിയുടെയും ഡിവില്ലിയേഴ്സിൻ്റെയും എല്ലാം ടീം പ്ലേ ഓഫിൽ നിന്നും പുറത്തായിരിക്കുന്നു. പ്ലേ ഓഫിൽ പുറത്താവുന്ന ആദ്യ ടീമായി മാറി RCB. എന്തായാലും ഇന്ന് മത്സരമില്ല, നാളെ വളരെ പ്രധാനപ്പെട്ട മത്സരം തന്നെയാണ്. ആര് മുംബൈ ഇന്ത്യൻസിനെ ഫൈനലിൽ നേരിടും എന്ന് നിശ്ചയിക്കുന്ന മത്സരമാണ്. ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും, രണ്ടു ടീമിനും തുല്യമായ ചാൻസാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡൽഹിയുടെ ഫോം അല്പം കുറവാണ്, നിറം മങ്ങിയ ഒരവസ്ഥയിലാണ് ഡൽഹി ഉള്ളത്. കഴിഞ്ഞ മുംബൈ ഇന്ത്യൻസുമായി നടന്ന ആദ്യ ക്വാളിഫയർ അത് പ്രകടമായിരുന്നു. ഹൈദരാബാദാണെങ്കിൽ വലിയ രീതിയിൽ കത്തുന്നില്ലെങ്കിലും ഒരു സ്ഥായിയായ നിലയിലേക്ക് അവർക്ക് കളിക്കാൻ കഴിയുന്നുണ്ട്. നാളെ വൃദ്ധിമാൻ സഹ പരിക്കിൽ നിന്ന് മുക്തനായി കളിക്കുക കൂടി ചെയ്താൽ ഹൈദരാബാദിൻ്റെ ഒരു മേൽക്കൈ അല്പം പ്രകടമാകും. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ആരായിരിക്കും മുംബൈ ഇന്ത്യൻസിനെ നവംബർ 10 നടക്കുന്ന ദുബായിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ എതിരിടുക എന്നറിയാൻ നാളത്തെ മത്സരം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. നാളെ IPLന്റെ മറ്റ് വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.